എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസുകൾ ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂലൈ പതിനേഴാം തീയതി അവസാനിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ പതിനേഴാം തീയതി വൈകിട്ട് നാല് മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ നടക്കുന്ന നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന ജില്ലാതലത്തിലുള്ള കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂലൈ പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് നടക്കുന്നത് അതായത് ജൂലൈ പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് വരും അതായത് വൺ ടൈം ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് വരും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഓൾറെഡി അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ കോളേജ് മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലേക്കാണ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നത് അതായത് പോളിടെക്നിക് കോളേജിലേക്കല്ല ഏത് നോഡൽ പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറിൽ പങ്കെടുക്കാനായിട്ട് അത് സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും അതിനുശേഷം നിങ്ങൾക്ക് കൗൺസിലിംഗിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള മറ്റൊരു ലിങ്ക് ഈ ഒരു ഭാഗത്തുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പോളിടെക്നിക് കോളേജും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു അപേക്ഷ അതായത് ഈ ഒരു അഡ്മിഷനായിട്ട് അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പും എടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് പോവേണ്ടത് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരേ ദിവസമാണ് കൗൺസിലിംഗ് നടക്കുന്നത് അത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ പോവുകയും അതായത് ഓരോ വി ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ ഇന്ന ദിവസമാണ് പോവേണ്ടത് എന്ന് പറയും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഇന്ന ദിവസം അല്ല ഇന്ന സമയത്താണ് പോവേണ്ടത് എന്ന് പറയും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സമയം അനുസരിച്ച് ആ ഒരു ടൈമിൽ നിങ്ങൾ പോവുക അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നിലധികം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഒന്നിലധികം ജില്ലയിലേക്ക് നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരേ ദിവസമാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത് െങ്കിൽ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഷെഡ്യൂൾ ഈ ഒരു ഭാഗത്തായിട്ട് പ്രസിദ്ധീകരിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് നോഡൽ പോളിടെക്നിക് കോളേജുകളിലേക്കാണ് അതായത് ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ടാണ് അപ്ലൈ ചെയ്തത് ആ ഒരു ജില്ലകളിലെ ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞ പ്രകാരമുള്ള സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ പോവുകയാണ് ചെയ്യേണ്ടത് ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജാണ് ഉണ്ടാവുക നോഡൽ പോളിടെക്നിക് കോളേജ് കോളേജോണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആ ഒരു ജില്ലയിലെ പോളിടെക്നിക് കോളേജിലെ ഹെഡ് പോളിടെക്നിക് കോളേജ് ആണ് അപ്പോൾ ടോട്ടൽ പതിനാല് നോഡൽ പോളിടെക്നിക് കോളേജാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഒന്നിലധികം പോളിടെക്നിക് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് ഒന്നിലധികം ജില്ലയിലേക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരേ സമയമാണ് അതായത് ഒരേ ദിവസമാണ് നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിങ്ങൾക്ക് പോകാം മറ്റൊരു ജില്ലയിൽ നിങ്ങളുടെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പകരമായിട്ട് അയക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ അയക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റും എല്ലാത്തിൻ്റെയും ഒറിജിനൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു കോളേജിൽ പോവുക അതുപോലെ തന്നെ എത്ര രൂപയാണ് ഈ ഒരു ഫീസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു ഫീസ് അടക്കാനുള്ള ആ ഒരു എ ടി എം കാർഡും എടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ പോവേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രക്ഷിതാവോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിനോ ആണ് അയക്കുന്നതെങ്കിൽ അത് അത് ഒരേ ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം തന്നെ എല്ലായിടത്തും പങ്കെടുക്കാൻ സാധിക്കില്ല അപ്പോൾ മറ്റൊരു ജില്ലയിലേക്ക് മറ്റൊരാളെ നിങ്ങൾ അയക്കേണ്ടി വരും അപ്പോൾ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓതറൈസേഷൻ ലെറ്ററും അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ അവർക്ക് നൽകേണ്ടതാണ് ഓതറൈസേഷൻ ലെറ്ററിൽ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങൾ ആരെയാണ് അയക്കുന്നത് അവരുടെ ഫോട്ടോയും ഒട്ടിച്ച് അത് നിങ്ങൾ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫോം കൂടി കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് അവരെ അയക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഒരേ ദിവസമാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും അവസാനം അലോട്ട്മെൻറ്റ് അതായത് അഡ്മിഷൻ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ആര് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഫുഡ് വിറ്റല്ല അതായത് ഈ ഒരു ഓതറൈസ്ട്രേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡൗൺലോഡ്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇതേക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഓതറൈസേഷൻ ലെറ്റർ എങ്ങനെ പൂരിപ്പിക്കണം എന്നതൊട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഡൗൺലോഡ്സിൽ ഓതറൈസേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അതായത് ഇപ്പോൾ ഈ ഒരു പേജിൽ ഓഡായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഒരു ഫോം ഓഫ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ ഒന്നിലധികം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ ഈ ഒരു നിങ്ങൾക്ക് പകരമായിട്ട് അവിടെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്നതാണ് നിങ്ങൾ നൽകേണ്ടതാണ് ഓതറൈസേഷൻ ലെറ്റർ അതോടൊപ്പം നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി നൽകിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ നിങ്ങൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സെൽഫ് ഫിനാൻസിലാണെങ്കിൽ അതിനനുസരിച്ച് ഫീസ് ഉണ്ടാവും അതുപോലെ ഗവൺമെൻറ്റിലാണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു പതിനായിരം രൂപയ്ക്കുള്ളിൽ മാത്രമാണ് ഫീസ് ആകെ വരികയുള്ളൂ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക സെൽഫ് ഫിനാൻസിലാണെങ്കിൽ നല്ലൊരു ഫീസ് തന്നെ ഏകദേശം വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോസ്പെക്ടേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് മനസ്സിലാക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെയാണ് അതിൻ്റെ ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പതിനയം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ സ്പോട്ട് അഡ്മിഷനുള്ള കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തുകൊണ്ട് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്